ഞാൻ ജിൻഡോയെ കണ്ടിട്ട് ചോദിക്കുകയാണ് ലോക കള്ളം നീ ഈ കാണിക്കണക കള്ളത്തറല്ലേ നീ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഗെയിമേഴ്സിൽ ഒരാളാണെന്ന് ഞാൻ പറയും ഈ മണ്ടൻ എന്ന് പറയുന്ന ഒരു പരിവേഷം അപ്പോൾ ജിൻഡോ അപ്പോഴും പാടും ഞാൻ അറിഞ്ഞിട്ടാടുകയാണീ ജീവിതവേഷം പവർ റൂമിലേക്ക് ജാസ്മിനെ പിന്നെ കേട്ടണം ഒരു രീതിയിലുള്ള ഒരു സംസാരം വന്നപ്പോൾ ഞാൻ അതിനെ എതിർത്തു ആദ്യത്തെ ഫസ്റ്റ് വീക്കില് പവർ റൂം എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പൊ അവിടെ കുറച്ചെങ്കിലും പവർ കാണിച്ചത് അല്ലെങ്കിൽ പവർ യൂസ് ചെയ്തത് ഞാനായിരുന്നു ഞാനും ജാസ്മിനും ഫസ്റ്റ് ഉടക്കുന്നത് ഒരു ഒരു വേർഡിനെ പിടിച്ചിട്ടാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് സ്നേഹത്തിൽ നിൽക്കുമ്പോൾ സ്ത്രീയെ എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം തോന്നില്ല ഒന്നും മാറുന്നില്ല സ്ത്രീയെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പം ആ ഒരു ടൈമില് ഒരേ റൂമിലാണ് ഞങ്ങൾ ഞങ്ങളൊരു ഗ്രൂപ്പായിരുന്നു വൃത്തിയില്ലായ്മ കുറെ ജാസ്മിന്റെ കുറെ ഹാബിറ്റ് ഇതൊക്കെ ആൾക്കാർ പറയുന്ന ഒന്നാണ് കാലിലെ നഖം കടിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ലാൽസാർ വന്ന് പ്ലേ ചെയ്യുമ്പോഴാണ് അവിടെ അത്രയും പേര് ആ തുമ്മിയ ഇൻസിഡന്റ് ഒക്കെ കാണുന്നത് ഞങ്ങൾ തുമ്മിയ ഞങ്ങളാ സമയത്ത് കാണുന്നത് ലാൽസാർ വന്ന് ആ വീട്ടിൽ നമ്മുടെ അവിടെ പ്ലേ ചെയ്യുമ്പോഴാണ് പിന്നീട് കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നു ഞാനും ജാസ്മിനും ഒക്കെ കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നപ്പോഴും വളരെ മനോഹരമായിട്ടാണ് പുള്ളിക്കാരി കുക്ക് ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ജിൻഡോയാണ് ജിൻഡോയെ പറഞ്ഞു ഞാൻ പറഞ്ഞു ജിൻഡോ എന്ന് പറയുന്ന ആള് ലോകമണ്ടനാണ് മരമണ്ടനാണ് അതിന്റെ നോണ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ നമുക്ക് എടുക്കേണ്ടത് പ്രേക്ഷകർ എടുത്തു ഹാർവിയോറ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ് ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക ഓടുന്നവരുണ്ട് അതിൽ നീന്തി കളിക്കുന്നവരുമുണ്ട് അതിനെ അതിജീവിച്ച് കടലിന്റെ ആഴങ്ങളിൽ ചെന്ന് മുത്തിപ്പിയും പവിഴങ്ങളുമായി തിരിച്ചെത്തുന്നവരും ഉണ്ട് ആഴങ്ങളിൽ എല്ലാം ശാന്തമാണ് നമ്മുടെ മനസ്സും അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്ന തിരമാലകൾ പോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും തുറന്ന ചിന്തകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കലയെ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരു അഭിനേത്രി സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കുറെ നാൾക്ക് ശേഷം നമ്മുടെ കാർണമാരെ നമ്മുടെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാരും പറയും മോളെ നീ അങ് വല്ലാണ്ട് തൊടുത്തല്ലോ അല്ലെങ്കിൽ മോളെ നീ വല്ലാണ്ട് അങ് മെലിഞ്ഞല്ലോ ഇത് എന്ത് കോലം എന്റെ കുട്ടിയുടെ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ശരിക്കും മെലിഞ്ഞു അതെന്താ ബിഗ് പോകുന്ന എല്ലാവരും നിങ്ങളെ അവിടെ എന്താ ഇങ്ങനെ ഇട്ട് സത്യം പറയാല്ലോ നമ്മള് തലച്ചോറും ഒക്കെ ടെൻഷൻ ഉള്ള ഒരു പണിയെടുത്തോണ്ടിരിക്കണല്ലോ അപ്പൊ ഓട്ടോമാറ്റിക്കലി മെലിയുന്നതായിരിക്കും പിന്നെ നമ്മള് ഒരു നിമിഷം അവിടെ വെറുതെ ഇരിക്കുന്ന സിറ്റുവേഷൻ അവിടെ ഇല്ല നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇൻവോൾവ് ആണ് ഗെയിമിൽ അതിപ്പോ ഫിസിക്കൽ ടാസ്ക് ആയാലും ശരി മെന്റൽ ടാസ്ക് ആയാലും ശരി പിന്നെ ഫുഡ് ഒക്കെ നമ്മൾ തന്നെ ഒരുപാട് ഡ്യൂട്ടീസ് നമുക്ക് അവിടെ ഉണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം അപ്പോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ മികവ് ആണോ അങ്ങനെയല്ല സത്യം പറയാനുള്ള ഒരുപാട് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഓക്കെ അതുകൊണ്ട് ഫുഡിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മൾ കുറച്ചായി കഴിയുമ്പഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വരില്ല കാരണം ടെൻഷനാണ് നമുക്ക് എങ്ങനെയും ഗെയിമിൽ പോകണം മുന്നേറണം എന്നുള്ള ഒരു ടെൻഷൻ വരുമ്പോൾ ബാക്കിയൊക്കെ നമ്മൾ മറന്നുപോകും ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന എല്ലാവരും ലൈഫിൽ കണ്ടിരിക്കുന്ന ഏറ്റവും ടെൻഷൻ വന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതായിരിക്കും ഒരു പരിധിവരെ ആഹ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്ന് ഒന്നും ഒക്കെ ആയി വരുന്ന ഒരു സമയം ആ സമയം നമുക്ക് പൊതുവേ കിട്ടാറില്ല ചിലപ്പോൾ നമ്മൾ അറിയാറില്ല കാരണം നമ്മൾ അറിയാണ്ട് തന്നെ അതിലേക്ക് ഇൻവോൾവ് ആവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയേറെ ഇവരെ ടെൻഷൻ ആക്കുന്ന ഇവരേക്ക് ഇത്രയും സ്ട്രെയിൻഫുൾ ആക്കുന്ന എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട്

ഇതെന്താ ഇവരൊക്കെ ഇതിപ്പം അത് കാണുന്ന ഒരു പേർ ഇതേപോലത്തെ എത്രയോ ആൾക്കാർ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ടാവണം എന്തുകൊണ്ടായിരിക്കാം ആ ഒരു കാരണം അത് ഈ പറഞ്ഞ കാരണങ്ങളാണോ അല്ലെങ്കിലും വേറൊരു കാര്യം കൂടെ ആവാം അതായത് നമ്മളിപ്പം ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ബിഗ് ബോസ് പാറ്റേണേ അല്ല ഇത്തവണത്തെ ബിഗ് ബോസ് പാറ്റേൺ ഇതുവരെ നമ്മൾ ഇൻഡിവിജ്വൽ ഗെയിം ആയിരുന്നു കണ്ടിരുന്നത് പക്ഷെ ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സ് പേര് പോലെ തന്നെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് തന്നെയായിരുന്നു അതിന്റെ ടാഗ് ലൈൻ ആ ടാഗ് ലൈൻ പോലെ അവിടെ വന്നത് കൂടുതലും ഗ്രൂപ്പ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഡെൻ നെസ്റ്റ് അതുപോലെ തന്നെ ടണൽ അങ്ങനെ മൂന്ന് ടീം ആയിട്ടാണ് അപ്പം നമുക്ക് ഇതുവരെ നമ്മൾ ഇൻഡിവിജ്വൽ പ്ലേ ആണെങ്കിൽ അവിടെ ഗ്രൂപ്പായിട്ട് നിന്ന് മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഞാൻ അവിടെ എലിമിനേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു എപ്പിസോഡ് മുതലാണ് അവിടുത്തെ ഗ്രൂപ്പിസം മാറ്റിയിട്ട് എല്ലാവരും ഇനി ആയിട്ട് കളിക്കണം എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂൾ വിടെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ എവിടെ വന്ന് ആ പത്ത് ഒമ്പതാഴ്ച കംപ്ലീറ്റ് അതുവരെ ഗ്രൂപ്പ് പ്ലേ ആയിരുന്നു അപ്പൊ എന്തൊക്കെ പ്ലാൻ ചെയ്ത് ആരൊക്കെ അതിനകത്ത് കയറിയോ കംപ്ലീറ്റ് തകിടം പറഞ്ഞു അവിടെ ഇൻഡിവിജ്വാലിറ്റി കുറഞ്ഞു ഒപ്പം ഗ്രൂപ്പിസം വന്നു നമ്മൾ ഗ്രൂപ്പായിട്ട് കളിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകൂന്നുള്ളൊരു അപ്പോ നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കായിരിക്കും വരുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൽ മറ്റാരൊക്കെ ആയിരിക്കും ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഐഡിയയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പൊ നമ്മുടെ ഒരേ ബൈബിലുള്ള ആൾക്കാർ പോലും ആയിരിക്കില്ല ഒരു പക്ഷെ ഒരു ഗ്രൂപ്പിൽ വരുന്നില്ല നമ്മളിപ്പോ നമ്മുടെ അല്ല കയ്യിലേയല്ലാതൊക്കെ നമ്മളൊരു ഗെയിം കളിക്കുന്നു ആ ഗെയിമിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗെയിമിൽ ജയിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ ഇടാം അല്ലെങ്കിൽ ആ ഗെയിമിന്റെ ഭാഗമാകാതെ മാറി നിൽക്കുന്നവരെ ഗ്രൂപ്പിലേക്ക് ഇടാം ഇതൊന്നും നമ്മുടെ കയ്യിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രൂപ്പിൽ വന്നു ഒരാഴ്ച ആ ഗ്രൂപ്പിൽ നിൽക്കും അടുത്തൊരു ക്യാപ്റ്റൻ വരുമ്പോൾ ആ ക്യാപ്റ്റൻ ഗ്രൂപ്പിനെ ഷഫിൾ ചെയ്യാം സോ നമ്മൾ ഇവരുമായിട്ടൊന്ന് റാപ്പ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആവും അടുത്ത ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോവും അവിടെ ഒന്നാകുമ്പോഴത്തേക്കും അടുത്തത് സ്പ്ലിറ്റ് ആവും അതായത് നമ്മൾ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല നമ്മുടെ ഗ്രൂപ്പിൽ ആരാണ് എന്താണ് അവരുടെ നേച്ചർ എങ്ങനെയാണ് അപ്പോൾ ശരിക്കും ഒരു എന്താ പറയാ അൺപ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ ഓക്കെ അപ്പൊ ഇപ്പൊ ഔട്ട് ആവാൻ കാരണം ഇപ്പൊ കറക്റ്റ് എത്ര ദിവസം അവിടെ നിന്നു ഞാൻ അറുപത്തി മൂന്ന് ദിവസം അല്ലേ സിക്സ്റ്റി ത്രീ ഡേസ്റ്റി തേർഡ് ഡേ ഈവനിങ് ആണ് അറിയണത് ശ്രീരേഖ ഇനി എലിമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അപ്പോൾ അതിനുള്ള റീസൺ എന്തെന്നാണ് പേഴ്സണലി ശ്രീരേഖയ്ക്ക് പറയാലോ ഞാൻ ഔട്ട് ആയത് എന്തുകൊണ്ടായിരിക്കാം അത് എന്താ തോന്നണേ ഒന്ന് നമ്മളൊരു ഇപ്പോൾ വന്ന ആ ടീമിനുണ്ടായിരുന്ന കൂടുതൽ ആൾക്കാർ ആ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ കുറച്ച് ഗെയിമിന് ഭയങ്കര പക്കാ ഗെയിം ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിം മാത്രം വേറെ ഒരു ഇതും ഇല്ല അവർക്ക് ഗെയിം ഒഴിഞ്ഞ് നമ്മൾ നമ്മൾ ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്കായി പോകും ഈ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഗെയിമിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫീൽ ചെയ്തെന്താന്ന് വെച്ചാൽ ഗെയിം കുറെ കൂടി സ്ട്രോങ് ആയി മാറി കുറെ കൂടി കട്ടിയായി മാറി മേ ബി എനിക്ക് ആ പുറത്തുള്ള സപ്പോർട്ട് ചിലപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഒരു ഇനാക്റ്റീവ് ആയി നിന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഞാൻ പുറത്തായതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ചില നമ്പായി നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് എനിക്ക് അവിടെ ഇമോഷണലി നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് മേ ബി അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ പെട്ടെന്ന് ആവുന്നതും നിങ്ങൾ ഇങ്ങനെ ഡൗൺ ആവുന്നതും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വിന്നേഴ്സ് ആവാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് നമ്മളെ പല രീതിയിലും നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കാൻ പറ്റും ഒന്ന് നമ്മൾ അവരാണ് വിന്നർ അല്ലെങ്കിൽ നമ്മൾ വിന്നിങ് നോക്കണ്ട അല്ലെങ്കിൽ നമുക്ക് മാത്രമേ വിന്നിങ് പറ്റുള്ളൂ പിന്നെ നിങ്ങൾ വേണമെങ്കിലും ഗെയിം കളിക്കൂ അങ്ങനെ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ എടുക്കാം രണ്ടാമത് നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത നമ്മൾ ഇൻവോൾവ് അല്ലാത്ത കാര്യത്തിന് നമുക്ക് പെട്ടെന്ന് ഒരു അലിഗേഷൻ വന്നിരിക്കാം നമ്മൾ ഇൻവോൾവ് ഒരു കാര്യത്തിന് അലിഗേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇൻവോൾവ് ഒരു കാര്യത്തിന് അലിഗേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആവുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ആ സിറ്റുവേഷൻസിൽ നിന്ന് കയറാനുള്ള ടൈം നമുക്ക് ആ ടൈം അവിടെ കിട്ടില്ലേ ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ശ്രീരേഖ അറിഞ്ഞോ അറിയാൻ അറിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പലതും അറിഞ്ഞറിഞ്ഞ് വരുന്നതോ ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന സമയത്ത് ഭയങ്കര ഒരു എഗൻ വൈറലായ വേറൊരു കാര്യം എന്നു പറഞ്ഞാൽ ശ്രീരേഖയും ജാസ്മിനും തമ്മിലും അവിടെ ഉണ്ടായ നിങ്ങളുടെ സ്വരച്ചേർച്ച നിങ്ങളുടെ വഴക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അതൊക്കെയായിരുന്നു ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരിക്കും അതിന്റെ പിന്നിലെ കഥ നമ്മൾ ഫസ്റ്റ് ടൈം ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു നമുക്കൊരു പിടിത്തമില്ല ഒരാളുടെ നേച്ചർ എങ്ങനെയായിരിക്കും എന്തായിരിക്കും അറിയില്ല പിന്നെ പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അപ്പൊ ഞാനും ജാസ്മിനും ഫസ്റ്റ് ഉടക്കുന്നത് ഒരു ഒരു വേർഡിനെ പിടിച്ചിട്ടാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് സ്ത്രീയെ ആള് സ്നേഹം വരുമ്പോഴും സ്ത്രീയെ എന്ന് വിളിക്കും ജാസ്മിൻ വിളിക്കുന്നത് മിണ്ടാതൊരു സ്ത്രീയെ ഒന്ന് മാറി മാറുന്നില്ല സ്ത്രീയെ എന്ന് പറയും പക്ഷെ നമുക്ക് വിഷമം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ചില ടോണുകളാണ് ഇപ്പോ നമ്മളെ വിളിക്കുമ്പോ ഇപ്പൊ ശ്രീരേഖ എന്ന് വിളിക്കുകയാണെങ്കിലും ശ്രീരേഖ എന്ന് വിളിക്കുന്ന ടോൺ രണ്ടും രണ്ട് അപ്പൊ അതിപ്പോ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യും സ്നേഹത്തിൽ നിൽക്കുമ്പോ സ്ത്രീയെ എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം തോന്നില്ല ഓക്കെ എന്നാൽ ഇച്ചിരി കളിയാക്കിയാണെങ്കിലും ഒന്നു മാറുന്നില്ല സ്ത്രീയെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ആ ആ ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റ് ഒന്ന് പുള്ളിക്കാരി എന്തോ ഒരു കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞ കൊറേ ആലോചിച്ച് ഉള്ളതുകൊണ്ടാണ് എന്റെ അൽഷിമേഴ്സ് അടിയ കേറി വരല്ലേ ഇല്ല അപ്പൊ ഇങ്ങനെ ഞാനും ഈ ജാസ്മിനും കൂടെ ഒരു സംസാരം ഉണ്ടായ സമയത്ത് പുള്ളിക്കാര് എന്റെ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ചിരി ദേഷ്യത്തിൽ വിളിച്ചു ഞാൻ ആ ടോണിനെ എതിർത്തത് പുള്ളിക്കാരി ടോൺ സ്ത്രീ എന്ന് വിളിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആ ടോൺ വരുമ്പോഴത്തേക്കുമാണ് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു മീനിങ് നമുക്ക് മാറുന്നത് അപ്പം ഞാൻ അത് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് അത് ആദ്യത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു അത് ചെറുതായിട്ടൊരു ദേഷ്യപ്പെടൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു പക്ഷെ ഞങ്ങളധികം വഴക്കിലേക്ക് അങ്ങ് പോയിട്ടില്ല രണ്ടാമത്തെ വഴക്കെന്ന് പറയുന്നത് പവർ റൂമിനെ ചൊല്ലിയായിരുന്നു പവർ റൂമിലേക്ക് ജാസ്മിനെ പിന്നെ കേറ്റണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം വന്നപ്പം ഞാൻ അതിനെ എതിർത്തു പവർ റൂമിലേക്ക് കേറ്റണ്ട എന്തുകൊണ്ട് എതിർത്തു കാരണം പവർ റൂം എന്ന് പറയുന്ന ഒരു സ്പേസ് പവർ റൂം ആത്യന്തികമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു റൂമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവിടെ നോമിനേഷൻ ഫ്രീ ഉണ്ട് നോമിനേഷൻ അതൊരു സേഫ് ആയിട്ട് ആളുകൾക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ് എന്നുള്ളൊരു തോന്നൽ പൊതുവേ ഉണ്ട് പക്ഷേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആളുകളുടെ ജനവിധി അറിയണമെങ്കിൽ നമ്മൾ പുറത്തു നിന്നാലേ പറ്റുകയുള്ളൂ എനിക്ക് ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് തന്നെ പവർ റൂം എന്ന് പറയുന്ന ഒരു സ്പേസ് ആ പവർ റൂം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആളുകളുടെ ഒരു എതിർപ്പ് വരും ജനങ്ങൾക്കും അതിഷ്ടമാവില്ല എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്ന് നാല് പേര് അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടാവും പോർവില്ല അതിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമായിരിക്കും ബിഗ് ബോസ് സ്വീകരിക്കുക അതിലൊരാൾ എതിർത്താലും എനിക്കിപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എൻ്റെ അഭിപ്രായ വ്യത്യാസത്തെ മാനിക്കാതെ വേണമെങ്കിൽ ബാക്കിയുള്ള ഭൂരിപക്ഷം ഉള്ളവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാം അങ്ങനെ പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കുണ്ടായിരുന്നു ഞാൻ ഈ പവർ റൂം എന്നൊരു ഞാൻ പേഴ്സണലി എനിക്ക് എതിർപ്പായിരുന്നു എതിർപ്പായിരുന്നു പക്ഷെ നാല് തവണയോളം ഏകദേശം നാല് തവണ എനിക്ക് ഇപ്പം നമ്മുടെ പുറത്തിരിക്കുന്നവർ പറയണത് ഈ നാല് തവണ പവർ റൂമിലേക്ക് ശ്രീരേഖ വന്നതുകൊണ്ട് മാത്രമാണ് ഈ അറുപത്തി മൂന്ന് ദിവസം ശ്രീരേഖ അവിടെ നിന്നത് ഒരുപക്ഷെ അത് അത് ഇല്ലായിരുന്നെങ്കിൽ ഇത്ര തവണ നേരത്തെ പോന്നേനെ നേരത്തെ ചാലക്കുടിയിൽ ഇരുന്നേനെ ഇതാണ് പൊതുവെ ഒരു പ്രശ്നം അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് വീക്കില് പവർ റൂം എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പൊ അവിടെ കുറച്ചെങ്കിലും പവർ കാണിച്ചത് അല്ലെങ്കിൽ പവർ യൂസ് ചെയ്തത് ഞാനായിരുന്നു അത് സെക്കൻഡ് വീക്ക് ആയപ്പോ അതിൽ കുറച്ച് സ്വര ചേർച്ചകൾ എല്ലാവർക്കും വന്നു ഓക്കെ സെക്കൻഡ് വീക്കിലാണ് ഈ പറയുന്ന പവർ എന്ന് പറയുന്ന സംഭവത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പവർ റൂമില് പിന്നീട് പവർ റൂമിലേക്ക് കയറേണ്ട അല്ലെങ്കിൽ ജാസ്മിനെ പവർ റൂമിലേക്ക് കയറ്റിയതിൽ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു കാരണം നമുക്ക് പവർ റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്ലെയർ ആണെങ്കിൽ നമുക്ക് കളിയുടെ ഗെയിം മാറ്റാൻ പറ്റും അല്ലെങ്കിൽ പവർ റൂമിൽ നിൽക്കുന്ന മെമ്പേഴ്സ് നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും അതൊരിക്കലും നമുക്ക് സേഫ് ഗാർഡ് ചെയ്ത് ഒരു പ്ലേസ് ആവരുത് നമുക്ക് ഓക്കെ നോമിനേഷൻ ഫ്രീ ആയിരിക്കാം പക്ഷെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്യാം എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് സെക്കൻഡ് വീക്കിൽ അവിടെ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എനിക്ക് ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഇവർ രണ്ടുപേരുടെയും കുറച്ച് പ്ലാനിങ് കൊണ്ടാണ് ജാസ്മിനെ അകത്തേക്ക് കയറ്റിയെന്നാണ് ഞാൻ ചിന്തിച്ചത് ആ പ്ലാനിങ് അവിടെ നടക്കരുതെന്നും കുറച്ചുകൂടി നന്നായിട്ട് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ടാക്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു ആളെ കിട്ടിയാൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ സിജോയുടെ പേര് സജസ്റ്റ് ചെയ്തു പക്ഷെ അത് അവിടെ വർക്കൗട്ടായില്ല എന്നും മാത്രല്ല ആ പ്ലാനിങ് അവര് സമ്മതിച്ചില്ല അതിലെനിക്ക് എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ പവർ റൂം സെക്കൻഡ് വീക്ക് പവർ റൂം അവിടെ തീർന്നു പിന്നീട് പവർ റൂമിലേക്ക് കയറരുതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പിന്നീട് ഈ ഈ ബാക്കിയുള്ള ഏത് തവണ ഞാൻ പവർ റൂമിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തോ അതെൻ്റെ എനിക്ക് ഇങ്ങോട്ട് വന്ന് തന്നിട്ടുള്ള ഒരു പവർ റൂമിന്റെ ഓഫറായിരുന്നു പവർ റൂമിൽ കയറാൻ കളിച്ച് ജയിച്ച് ഞാൻ കയറിയ ഒരാളല്ല എനിക്ക് ഓഫറായിട്ട് വരുമായിരുന്നു ഞാൻ തേർഡ് ടൈം പവർ റൂമിൽ കയറിയത് ജാൻമോണി എവിക്റ്റ് ആയപ്പം ജാൻമണിക്ക് പകരം ആരെ നമുക്ക് പവർ റൂമിലേക്ക് ഇടാം എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ജാൻമോണി പറഞ്ഞു അഭിഷേകിനെ പവർ റൂമിൽ ഇടാൻ അപ്പൊ അഭിഷേക് നോമിനേഷനിലുണ്ടായിരുന്നു അഭിഷേകിനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ജാൻമോണി എന്റെ പേര് പറഞ്ഞത് അപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് ദൈവമേ പണി വരുന്നല്ലോ എനിക്കാണെങ്കിൽ പവർ റൂമിലേക്ക് കയറുന്നതിനോട് യോജിപ്പില്ലേ നോമിനേഷൻ ഫ്രീ ആയിരിക്കാം പക്ഷെ ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പുറത്തുനിന്ന് നമ്മൾക്ക് കളിക്കുക ഗെയിം ടാസ്കുകളിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാസ്കിൽ പങ്കെടുക്കാനുള്ള സ്പേസ് കുറയും പവർ റൂമിലുള്ളവർക്ക് ഫൈനൽ ടാസ്കേ വരുള്ളൂ വീക്ക്ലി ടാസ്കളിലുള്ള പങ്കാളിത്തം വളരെ കുറവായിരിക്കും എനിക്ക് പുറത്ത് ഇപ്പം ഞാൻ നേരത്തെ പോവാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പുറത്തുനിന്ന് തന്നെ ഗെയിം കളിക്കണം എന്നായിരുന്നു എന്റെ മനസ്സിൽ അത് എന്ത് തന്നെ ആയാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു അപ്പോഴാണ് ജാൻമണി എന്നെ പവർ റൂമിലേക്ക് കിട്ടുന്നത് നാലാമത്തെ വീക്കിലും ഋഷിയും ഗബ്രിയും മാറിയിട്ട് പകരം ഞാൻ പോവാൻ സന്നദ്ധമായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോവാം പക്ഷെ ഞാൻ അതിനെ കൂടുതൽ എതിർത്തില്ല കാരണം ഇവരെന്ത് നിലപാട് സ്വീകരിക്കും എന്ന് എനിക്ക് അറിയണമായിരുന്നു അവരെന്താണ് ചിന്തിച്ചതെന്ന് അറിയണമായിരുന്നു അപ്പോഴും അവർ രണ്ടുപേരും മാറിയിട്ട് എന്നെ പവർ റൂമിലാണ് നിർത്തിയത് ഞാൻ ആ പവർ റൂമിൽ നിന്നപ്പോ കൂടെ വന്ന പുതിയ ആളുകൾ വന്നത് സായിയും നന്ദനയുമായിരുന്നു സായി നന്ദനയും എനിക്കും നല്ല റാപ്പോ ഉണ്ട് അവർ പുതിയ പുതിയ കാര്യങ്ങൾ പവർ റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോഴും പാളിപ്പോയത് സാർ എന്നും മാഡം എന്നും അഭിസംബോധന ചെയ്യണം എന്ന് പറഞ്ഞുള്ള ഒരൊറ്റ കാര്യമാണ് അവിടെയും പാളിച്ച പറ്റിയത് അതിലും ഞാൻ എൻ്റെ എനിക്ക് താല്പര്യം അങ്ങനെ ചെയ്താൽ അത് വർക്കിംഗ് ആവുമോ സായി എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു ഇപ്പം പറഞ്ഞ പോലെ ഇപ്പൊ പൊട്ടെന്ന് ലോട്ടറി അടിക്കും എന്ന് പറയുന്ന പോലെയാണ് മറ്റുള്ളവർക്ക് അത് പവർ റൂമിൽ നിന്നത് എന്ന് പുറത്ത് വന്നത് പക്ഷെ ഇൻ കേസ് ഇൻ അല്ല യഥാർത്ഥത്തിൽ ആക്ച്വലി നടന്നത് എൻ്റെ ദൈവമേ ഞാൻ പെട്ടുപോയല്ലോ പവർ റൂമിൽ എന്നുള്ള എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ടാസ്കുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടായിരുന്നു ക്ലാസിക് ടാസ്കുകൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയി പവർ റൂമിൽ ഒരു പിന്നെ വേറൊന്നും നമ്മുടെ ഇപ്പം ബിഗ് ബോസില് നിങ്ങൾ ഒരു തരത്തിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരല്ല എൻ്റെ കളി ശരിക്കും സ്ട്രെയിസിനെയാണ് നിങ്ങളവിടെ കാണുന്നതും അവരുടെ കൂടെയാണ് നിങ്ങൾ നൂറ് ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അവിടെ എത്തുന്നതും അങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിടത്തോളം ഇപ്പം എന്ന് പറയുന്ന ഒരാൾക്ക് ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അവിടെ നിന്നും വന്നിരിക്കുന്നത് വൃത്തിയില്ലായ്മ കുറെ ജാസ്മിൻ്റെ കുറെ ഹാബിറ്റ് ഇതൊക്കെ ആൾക്കാർ പറയുന്ന ഒന്നാണ് ഇപ്പം അറുപത്തി ദിവസം അവിടെ നിന്ന ശ്രീരേഖയ്ക്ക് ഇപ്പോൾ ഒരു സ്വരച്ചേർച്ചയും ജാസ്മിനായിട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇപ്പം ഞങ്ങൾ കേട്ടിരിക്കുന്നതൊക്കെ ജാസ്മിൻ്റെ ഇങ്ങനത്തെ കുറെ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു കാലിലെ നഖം കടിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ടോളറേറ്റ് ചെയ്തത് ഞാനും ജാസ്മിനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഞങ്ങൾക്കിടയിലൊരു നല്ലൊരു ഒരു കൂൾ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ഞാൻ പോവാൻ നേരം ആയപ്പോഴേക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയി മീൻസ് ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പൊ ആ ഒരു ടൈമില് ഞങ്ങൾ ഒരേ റൂമിലാണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിരുന്നു എത്രയൊക്കെ ഗെയിമിലും അല്ലെങ്കിൽ എത്രയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഭിന്നതകൾ വന്നാലും അതൊരിക്കലും നമ്മൾ അവിടെ കാണിച്ചിട്ടില്ല നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഒരു ഒരു പരിധിയിൽ കൂടുതൽ ഡൗൺ ചെയ്ത് കാണിച്ചിട്ടില്ല പകരം സപ്പോർട്ട് ചെയ്ത് ഹോട്ടൽ ടാസ്ക് ഒക്കെ വന്ന സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത് പിന്നെ നമ്മൾ നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങൾ ഒരാളുടെ എത്രത്തോളം അവരുടെ ജെനുവിനിറ്റി അല്ലെങ്കിൽ അവരുടെ ഹൈജീൻ അത് നമ്മൾ അറിയുന്നില്ല എസ്പെഷ്യലി ലാൽസാർ വന്ന് പ്ലേ ചെയ്യുമ്പോഴാണ് അവിടെ അത്രയും പേർ ആ തുമ്മിയ ഒക്കെ കാണുന്നത് ഞങ്ങൾ എല്ലാ ഞങ്ങളാ സമയത്ത് കാണുന്നത് ലാൽസാർ വന്ന് ആ വീറ്റി നമ്മുടെ അവിടെ പ്ലേ ചെയ്യുമ്പോഴാണ് അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ റിയലി കണ്ടിട്ടില്ല എന്ന് പറയുന്നു ഇങ്ങനെ വീഡിയോയിലൂടെ ക്യാപ്ചർ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോക്ക് സത്യം പറഞ്ഞാൽ വീഡിയോയിൽ വിസിബിൾ ആയിരുന്നു ഞങ്ങളെല്ലാരും ഇങ്ങനെ അയ്യോ ഇത് എപ്പോ എങ്ങനെ അപ്പൊ ആ സമയത്ത് മറ്റൊരു കണ്ടസ്റ്റന്റും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാവരും ഇത് പറഞ്ഞപ്പോഴും നമ്മളെല്ലാവരും ഇങ്ങനെ ഞെട്ടി ഇത് അത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞെട്ടി ഇങ്ങനെ നോക്കി ഓ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നോ അപ്പൊ ഇത് പിന്നെ പലരുടെയും ചിന്ത ഇത് എന്ത് നടന്നു ആ ചായ നമ്മൾ കുടിച്ചു ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും ചിന്ത അപ്പൊ ഇത് ഇങ്ങനെ എല്ലാവരും ഞെട്ടി അത് നോക്കിയതിന് ശേഷം പുള്ളിക്കാരി വല്ലാത്തൊരു ഇൻസിഡന്റ് ആയിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ഇൻസൾട്ട് ആയിരുന്നു അതിനുശേഷം ഒരുപാട് മാറി ആള് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ആക്സെപ്റ്റ് ചെയ്തു ഞാൻ കണ്ട ഒരു പോസിറ്റീവ് ക്വാളിറ്റി ജാസ്മിന് ടു ബി ഫ്രാങ്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു കൊറേ കാര്യങ്ങൾ ജാസ്മിൻ നീ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്ക ഇത് അങ്ങനെ ചെയ്യരുത് നമ്മളൊരു ഇപ്പൊ ഇതല്ല നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ശരി ചേച്ചി എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തും കൂടെ ഒരാളാണ് നമ്മൾ പറയുമ്പോൾ രണ്ടും പറയണം അതെ ആ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് പുള്ളിക്കാരി കാണിച്ചു പിന്നീട് കുക്കിംഗ് ടീമിലുണ്ടായിരുന്നു ഞാനും ജാസ്മിനും ഒക്കെ കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നപ്പോഴും വളരെ മനോഹരമായിട്ടാണ് പുള്ളിക്കാരി കുക്ക് ചെയ്തത് നീറ്റായിട്ടാണ് ജെനുവിനിറ്റി കീപ്പ് ചെയ്തു പക്ഷെ ഈ നഖം കടിച്ച കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കാരണം എല്ലാവരും ഈ പറയുന്ന പോലെ അവർക്ക് അവരവർക്കുള്ളൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ ഞാൻ കൃത്യമായിട്ട് ഗെയിം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു സുഖമായി ഉറങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ആയിട്ടാണ് നിന്നത് രണ്ട് എനിക്ക് ഞാനും ജിൻഡോയും എന്നുള്ള ഫ്രണ്ട്സ് ആയിരുന്നു ആണ് നല്ല ഫ്രണ്ട്സ് ആണ് അപ്പം ജിൻഡോയായിട്ട് കൂടുതൽ സംസാരിക്കുവായിരുന്നു ഈ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഒന്നുകിൽ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു കോലാലം ഉണ്ടായി ഈ ചേച്ചി എന്നാ പോയി കിടന്ന് ഉറങ്ങുന്ന് പറയാം അല്ലെങ്കിൽ ജിൻഡോ നീ പോയി കിടന്നുറങ്ങും മതി കണ്ടു ഇടയ്ക്ക് നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാനും പോകും ജിൻഡോയും പോവും ഓക്കെ അപ്പോൾ ബാക്കി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആഫ്റ്റർ എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല സാറ് പറയുമ്പോഴാണ് നമ്മൾ എല്ലാരും തന്നെ ആ ചായ വിഷയം സാറ് കാണിക്കുമ്പോഴാണ് ഓൾമോസ്റ്റ് എല്ലാവരും അറിയുന്നത് നമ്മൾ ഇതൊക്കെ പറഞ്ഞ പോലും സ്റ്റൈൽ ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ എല്ലാം ആ കാര്യത്തിൽ ജാസ്മിൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഒരു വീഡിയോ ഉണ്ട് നമുക്കതൊന്ന് കാണാം ഹലോ ജാസ്മിൻ വെൽക്കം ടു മേക്കേഴ്സ് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ ആകെ നിക്കുവാണല്ലോ

ജാസ്മിന്റെ വേഷം ഒക്കെ അടിപൊളിയായിരുന്നു കാരണം കൊളാബ് ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് വിളിക്കഴും പറയുന്നുണ്ടോ അതുപോലെ തന്നെ കൊളാബ് ഡ്രസ്സുകൾ വരും അപ്പൊ നമ്മളൊക്കെ നോക്കും എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡ് ആവുമ്പോഴത്തേക്കും പരസ്പരം ഡ്രസ്സൊക്കെ നോക്കി വെക്കും നിങ്ങൾക്ക് വന്നു നമുക്ക് ഈ വീക്കെന്റ് എപ്പിസോഡ് ആകുമ്പോ ഒരു വെള്ളിയാഴ്ച ആവുമ്പഴത്തേക്കും ഡ്രസ്സുകൾ വരും നമുക്ക് സ്റ്റോർറൂമിലെ പേരെഴുതിട്ടുള്ള ഒരു ബാസ്ക്കറ്റിൽ എല്ലാവർക്കും ഡ്രസ്സ് വരും അപ്പൊ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കും ഞങ്ങള് റൂമൊക്കെ തള്ളി പൊളിച്ച് സ്റ്റോർ റൂമിൽ കയറി നോക്കുന്നത് പൊളിച്ച് കേറി ചാടി ഇങ്ങനെ പുള്ളി വന്ന് തള്ളി നോക്കിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ വന്നു നോക്കി എന്റെ ഡ്രസ്സാണോ എന്റെ ഡ്രസ്സാണോ അത് കാണുമ്പോ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഡ്രസ്സ് വരും അപ്പൊ അത് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക് വീട്ടീന്ന് ആളുകൾ അയക്കുന്നതുണ്ട് അല്ലെങ്കിൽ കൊളാബ് വരുന്നുണ്ട് ജാസ്മിന്റെ ഡ്രസ്സസ് ഒക്കെ ഭയങ്കര കൊളാബാണ് കിട്ടിക്കൊണ്ടിരുന്നത് പുള്ളിക്കാർക്ക് നല്ല ഡ്രസ്സായിരുന്നു അവളെ നന്നായിട്ട് ഡ്രസ്സിങ്ങില് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു ആ ഐറ്റമിലൊക്കെ ശ്രദ്ധിക്കും ജാസ്മിൻ ഒരു ഒരു കോൾ വന്നു വീട്ടിൽ അച്ഛൻ എന്തോ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ അത് വരുന്നതൊക്കെ ശരിക്കും ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ പോർട്രേ ചെയ്യപ്പെടുന്ന ഒരു ഒരു ആക്ടി ആക്ട് ആണോ അത് ശരിക്കും റിയൽ ലൈഫിൽ ശരിക്കും നടന്നൊരു സംഭവമാണോ ഞങ്ങൾ എല്ലാവരും ആദ്യം ഓൾമോസ്റ്റ് കുറേ കരുതിയത് അത് ഫേക്ക് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിരിക്കാം എന്നാണ് ഓക്കെ പക്ഷേ അല്ലാസ്മിൻറെ എന്തോ ഒരു കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ തന്നെ ഉള്ള ഒരു കോളാണ് വന്നത് ആണോ ആ പക്ഷെ അവര് സംസാരിച്ചെന്താന്നുള്ളത് നമ്മളോട് കൺവേ ചെയ്യും ഞങ്ങളുടെ അടുത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കോളിനെ കുറിച്ച് അത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഓക്കെ എന്റെ വാപ്പാക്ക് അറ്റാക്ക് വന്നായിരുന്നു പുള്ളിക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് സർജറി കഴിഞ്ഞിട്ടിരിക്കും പത്താ ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ പിന്നെ അത്താക്ക് പോവാൻ പറ്റാത്ത അത്ര കിടപ്പായിട്ടുള്ള കണ്ടീഷനൊന്നുമല്ലാണെങ്കിൽ നമുക്കൊരു നമുക്ക് ആവശ്യം അലഹദില്ല ഉണ്ടല്ലോ റിച്ച് ഡോക്ടറായോ റിച്ച് ഡോക്ടർ ഒന്നും അല്ല വാപ്പായും നോക്കാൻ പറ്റുന്നെവലിൽ നമുക്ക് തരുന്നുണ്ടല്ലോ അലഹമദില്ല അപ്പൊ പിന്നെ വയ്യാത്തൊരു മനുഷ്യനെ പറഞ്ഞ് വിടണ്ട ഒരു തോന്നലാണ് തലേരമായ ആയിട്ടുള്ള ഒരു സംഭവം വേറെ അനിയൻ അന്ന് അങ്ങനെ ഇവര് ഒന്നാമത്തെ കാര്യം കൺഫെഷൻ റൂമിൽ കയറുന്ന കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യില്ല പ്രത്യേകിച്ചും ബിഗ് ബോസും അവരോട് പറഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് വിടുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമുക്ക് കൂടുതലും അറിയാൻ പറ്റുന്നത് അപ്പൊ അന്ന് ഇങ്ങനെ ഒരു കോള് വന്നിരുന്നു എന്നും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് വയലന്റ് ആയി അത് പുറത്ത് കണ്ടിട്ടുണ്ടാവും റിയാക്ട് ചെയ്തത് ഭയങ്കരമായിട്ട് ആള് റിയാക്ട് ചെയ്തു ഇമോഷണലി ഭയങ്കരായിട്ട് ആള് റിയാക്ട് ചെയ്തു അപ്പോ പലതിന്റെയും ഈ റിയാക്ട് ചെയ്യുന്നതിന്റെ കാരണങ്ങളായിട്ട് പറഞ്ഞത് വീട്ടിൽ നിന്നൊരു കോള് വന്നെന്നും അത്തായ്ക്ക് അവളുടെ അത്ത എന്നാണ് വിളിക്കുന്നത് അത്തയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല അത്തക്ക് എന്തോ ഹാർട്ടിന് എന്തോ പ്രശ്നങ്ങൾ വന്നു അപ്പൊ ഇത് എത്ര ചോദിച്ചാലും പിന്നീട് റിവീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ അത് ഹെൽത്തിന്റെ കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട് ഓ ഇപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഗെയിമിൽ എപ്പോഴും കൂടുതൽ നിങ്ങൾക്കും ഫീൽ ചെയ്യാം ഇവന്നെ ഒരാളായിരിക്കും മിക്കവാറും ജയിക്കാൻ ചാൻസ് ഓക്കെ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വരെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഇപ്പൊ നമുക്ക് പറഞ്ഞ തന്നെ ജിൻഡോ ജിൻഡോ ഒരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കാം നമ്മൾ മുമ്പേയും പറയുന്നൊക്കെ കേട്ടോ ഓരോരുത്തരും അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഒരു അറിഞ്ഞോ അറിഞ്ഞുകൊണ്ട് ശ്രീരേഖ ചെയ്ത ഒരു സ്ട്രാറ്റജി ആയിരുന്നോ ജിൻഡോടെ കൂടെ എതിർത്ത് നിൽക്കുക അപ്പൊ നമുക്കും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഒപ്പൊണൻറ്റ് സ്ട്രോങ് ആയിട്ട് രണ്ട് രണ്ടുപേരും നിക്കുമ്പോഴായിരിക്കും ആ ഷോ കുറച്ചും കൂടി ഇതായിട്ട് പോവുക ഇന്നൊരാള് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനോടൊരു ഒപ്പോണൻറ്റ് വരുമ്പോൾ എനിക്കും അവിടെ എൻ്റെ സ്പേസ് അവിടെ കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും അല്ലെങ്കിൽ സേഫ് ആയിരിക്കും എന്നെയും അവർ എനിക്കും ലറ്റിൽ ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അത് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കപ്പും കൊണ്ട് നിൽക്കുക അതാണ് സത്യം ഇത്രയും ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇപ്പോഴും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ ജിൻഡോ ആയിട്ട് സംസാരിക്കാൻ കാരണം തന്നെ ജിൻഡോ ജിൻഡോ എപ്പോഴും പാടുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ഒരു പാട്ടുണ്ട് വേഷങ്ങൾ വേഷങ്ങൾ ജന്മങ്ങൾ അതില് ഒരു വരി ജിൻഡോ ആഡ് ചെയ്തപ്പോഴും പാടും വേഷം മാറാൻ നിമിഷങ്ങൾ ഞാനറിഞ്ഞിട്ടാടുകയാണീ ജീവിതവേഷം ഇതെന്നും പാടുന്നൊരു പാട്ടാണ് ഈ പാട്ടിലൂടെയാണ് ഞാൻ ജിൻഡോയുടെ ആയത് ഞാൻ ജിൻഡോയെ കണ്ടിട്ട് ചോദിക്കടാ ലോക കള്ള നീ ഈ കാണിക്കണക കള്ളത്തറല്ലേ നീ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഗെയിമേഴ്സിൽ ഒരാളാണെന്ന് ഞാൻ പറയും ഈ മണ്ടൻ എന്ന് പറയുന്ന ഒരു പരിവേഷം അപ്പൊ ജിൻഡ അപ്പോഴും പാടും ഞാൻ അറിഞ്ഞിട്ടാടുകയാണീ ജീവിതം അപ്പൊ ഞാൻ പറയാം എനിക്കറിയാം പക്ഷെ ഞാൻ ഒരാളോട് പറയുന്നില്ല ആയിക്കോട്ടെ പക്ഷെ മണ്ടനാണ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അത് ഒരിക്കലും മണ്ണനല്ല ഒരാ ഒരാൾക്ക് നമ്മൾ ഒരാളെ മണ്ടൻ എന്ന് പറയുന്നത് പോലും അത് തെറ്റാണ് കാരണം എനിക്ക് അതിന്റെ ഒരു എക്സാമ്പിള് പറയാനുണ്ട് എന്താണെന്നറിയാം ഞങ്ങൾക്ക് ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ആ മോർണിംഗ് ടാസ്കില് ഏഹ് നമുക്ക് ആ ഹൗസിലുള്ള ഒരാളെ കുറിച്ച് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് പറയണം നമ്മൾ നുണക്കഥ പറയണം അതൊരാളെ കുറിച്ചാവാം അല്ലെങ്കിൽ അവിടെ നടന്ന ഇൻസിഡൻസിനെ കുറിച്ചെ അപ്പൊ ഞാൻ പറഞ്ഞത് ജിൻഡോയാണ് ജിൻഡോയെ പറഞ്ഞു ഞാൻ പറഞ്ഞു ജിൻഡോ എന്ന് പറയുന്ന ആള് ലോകമണ്ടർ ആണ് മരമണ്ടാണ് അപ്പൊ അതിന്റെ നൊണ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ നമുക്ക് അപ്പൊ ഇത് പക്ഷെ എന്താ പ്രേക്ഷകർ എടുത്തത് എന്താണെന്നറിയോ എടുത്തു അവര് പറഞ്ഞത് ജിൻഡോ മണ്ടനാണെന്ന് പറഞ്ഞേക്കണു എന്നാ ആ ടാസ്ക് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എടുക്കാനുള്ളതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് അഭിമാനത്തോടെ ജിൻഡോയെ നോക്കി ഞാൻ കത്തിച്ചു കൊടുത്തേ പോരെ നിനക്കിത് കേട്ട പോരെ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു പിന്നെ നേരെ വന്ന് ഞാൻ നേരെ ബഹിരാകാശത്തേക്ക് പോയത് അപ്പൊ ഇത് അങ്ങനെ ഒരു ടാസ്ക് ആണ് അത് അത് ജസ്റ്റ് ഓപ്പോസിറ്റ് എടുക്കാനുള്ള ടാസ്ക് ആണ് അതേപോലെ ആണ് ഈ പറയുന്ന ജിൻഡോയുടെ അടുത്തൊരു സ്ട്രാറ്റജിയുടെ ആവശ്യവും ഇല്ല ജിൻഡോയും ഞാനും തമ്മിൽ ഒരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ പറയുന്നത് നമുക്ക് അവരുടെ കാര്യത്തില് ഇത് റെഡിയാക്കണം നീ പോയി റെഡിയാക്കി എനിക്ക് കൂടെ ഉണ്ട് ഇല്ല ഞാൻ കൂടെ ഇല്ല എനിക്കത്രയും ബുദ്ധി ഇല്ല പിന്നെ എനിക്ക് തല വർക്ക് ചെയ്യാൻ നേരം എനിക്ക് തീരെ വയ്യാത്തൊരു കാര്യമാണ് കാരണം ഒന്ന് എല്ലാവരും അവസാനം അടിച്ചു പിരിയും ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറി ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് നിന്നാലും അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് വരുമ്പോഴാണ് എല്ലാരും പറയുന്നത് ഒരുത്തരോ ഒരുത്തരുടെ ബാക്കിൽ നിന്ന് കുത്തി ഒരുത്തരോരുത്തരുടെ നെഞ്ചി കുത്തി ഒന്നുകിൽ നമ്മൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും പല സമയത്തും നമ്മൾ മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വരും ഞാനിത് രണ്ടും ആഗ്രഹിച്ചിട്ടില്ല സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒറ്റയ്ക്കാണ് ഗെയിം ചെയ്തത് അവിടെ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ഞാൻ ഒരിക്കലും ജനറേറ്റ് എടുത്ത് നിന്നിട്ടില്ല ഓക്കെ താൻ പറഞ്ഞ കാര്യങ്ങൾ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചിരുന്നു തീർച്ചയായിട്ടും ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോ തൊട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു അവാർഡ് വിന്നറാണ് സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് അപ്പം അവരുടെ ഒരു അവരുടെ അടുത്ത് ചെന്ന് പറയുമ്പം സൂക്ഷിച്ചും കണ്ടും പറയണം അവരും ഭയങ്കര മൈൻഡ് ഗെയിമോട് കൂടി വന്ന ഒരാളാണെന്നുള്ള ഒരു ഇമേജ് അവിടെ ഉണ്ടായിരുന്നു